ഹലോ ഫ്രണ്ട്സ്, ദളപതി 68 ഇങ്ങനെ പോയാൽ ലിയോയ്ക്ക് ശേഷം വിജയുടെ കരിയറിൽ തന്നെ ഐപ്പ് കയറാൻ പോകുന്ന ചിത്രമാകും. എന്താ അങ്ങനെ പറയാൻ കാരണം? അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ദളപതി 68 ടീം ലോസ് ഏഞ്ചൽസിലാണ് എന്ന് പറഞ്ഞ റൂമർ വന്നില്ലേ കുറച്ച് ദിവസം മുൻപ്? അത് ഇന്നലെ ഒഫീഷ്യലായി തന്നെ ദളപതി 68 ടീം അറിയിച്ചു. ഒരു 3D സ്കാനിങ്ങാണ് നടക്കുന്നത്. ഒരു ഡബിൾ റോളാണ് എന്ന് ഏകദേശമൊക്കെ നമുക്ക് ഉറപ്പിക്കാം. USC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസ്, ഇവിടെയാണ് ദളപതി 68 ടീം പോയത്. അപ്പോൾ ഈ കമ്പനിയെ പറ്റി നോക്കുമ്പോൾ അവതാർ, ജംഗിൾ ബുക്ക്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നിവയൊക്കെ ഈ ടീം വർക്ക് ചെയ്ത മൂവീസാണ്. കൂടാതെ ഇവർക്ക് 2 ഓസ്കാർ അവാർഡുകൾ നേടിയെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പടത്തിൽ ഈ കമ്പനി ജോയിൻ ചെയ്യുന്നത്. വെറും ഒരു ലുക്കിന് വേണ്ടി മാത്രം ഇത്രയും വലിയ കമ്പനിയായിട്ടൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടൻറ് എത്രമാത്രം പ്രാധാന്യം ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഒരു ചെറിയ കണ്ടൻ്റ് അല്ല ദളപതി 68 എന്ന് മനസ്സിലാക്കാം. വിജയുടെ കരിയറിൽ തന്നെ ഒരു വെറൈറ്റി പടമായിരിക്കും ഇത്. ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ജേണറാണ് ദളപതി 68 ഉപയോഗിക്കാൻ പോകുന്നത്. ദളപതി 68 കഥയെപ്പറ്റി ഇപ്പോൾ ട്രെൻഡിങ് ആയി പോകുന്ന 2 റൂമർ സ്റ്റോറീസ് ഉണ്ട്. കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത പ്രതീക്ഷ പടർന്നു വരുന്നുണ്ട്. ഒരു റൂമർ എന്നത് ഈ ചിത്രം ടൈം ട്രാവൽ സബ്ജക്റ്റ് ആണ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ഡബിൾ ലുക്കിന് വേണ്ടി ഇത്രയും വലിയ കമ്പനിയൊക്കെയായി വർക്ക് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫ്യൂച്ചർ ലുക്കും പാസ്റ്റ് ലുക്കും ചേഞ്ച് ആക്കാനാണ് എന്നൊക്കെ പറയുന്നു. ടൈം ട്രാവൽ സബ്ജക്റ്റ് ആണെങ്കിൽ പടം വേറെ ലെവലാകും. രണ്ടാമത് പോകുന്ന റൂമറാണ് ഇതൊരു ഏലിയൻ സബ്ജക്റ്റ് ആയിരിക്കുമെന്ന്. കാരണം വെങ്കട് പ്രഭു ഒരു പഴയൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ദളപതി വിജയെ പോലുള്ള സ്റ്റാറിന് ഒരു ഏലിയൻ പടമൊക്കെ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും, അതുപോലത്തെ പടങ്ങളാണ് വിജയ് സാറായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദളപതി 68 ഒരു സയൻസ് ഫിക്ഷൻ കണ്ടൻ്റാണെന്ന്. അപ്പോൾ ഈ 2 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഏലിയൻ വേണോ അതോ ടൈം ട്രാവൽ വേണോ? അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ കൂടി ചെയ്തിടുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ബെല്ലിലേക്ക് ഉണങ്ങുന്ന കാര്യവും പരിഗണിക്കുക. അടുത്ത വീഡിയോ കാണാം.